നമസ്കാരം കാൾ വിമാനത്താവളത്തിൽ വീണ്ടും തീവ്രവാദി ആക്രമണത്തിന് സാധ്യത താലിബാൻ നിയന്ത്രണം ഏറ്റെടുത്ത ശേഷവും വിമാനത്താവളത്തിൽ ഭീകരാക്രമണം ഉണ്ടാകുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് അടുത്ത മുപ്പത്തി ആറ് മണിക്കൂറിനോടകം തന്നെ കാബൂൾ വിമാനത്താവളത്തിൽ ഭീകരാക്രമണം ഉണ്ടായേക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയത് അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടിക്കാൻ ഐ തീവ്രവാദികൾ ശ്രമിക്കുമെന്നാണ് യു എസ് പ്രസിഡന്റ് പറഞ്ഞുവെക്കുന്നത് കാബോളിൽ സ്ഥിതിഗതികൾ അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും ഭീകരരുടെ ഭീഷണികൾ നിലനിൽക്കുന്നതായും ബൈഡൻ പറഞ്ഞു കാബൂളിലെ സ്ഥിതിഗതികൾ വൈറ്റ് ഹൌസ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് അതിനിടെ ഇന്നു മുതൽ അമേരിക്കൻ സൈനിക പിന്മാറ്റം പുനരാരംഭിച്ചു ചൊവ്വാഴ്ചയ്ക്ക് മുമ്പായി പിന്മാറ്റം പൂർത്തിയാക്കും വിധത്തിലാണ് അമേരിക്ക നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുപ്പത്തി ഒന്നിന് മുൻപ് വീണ്ടും ഭീകരാക്രമണത്തിനുള്ള സാധ്യത ശക്തമാണെന്നാണ് യു എസ് സുരക്ഷാ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് യു എസ് ദൌത്യത്തിലെ ഏറ്റവും അപകടകരമായ സന്ദർഭമാണ് വരുന്ന ദിവസങ്ങളെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി വൈറ്റ് ഹൌസിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ അധ്യക്ഷതയിൽ നടന്ന അടിയന്തര സുരക്ഷായോഗത്തിൽ സേനയിലെ ഉന്നത കമാൻഡർമാരും പങ്കെടുത്തു അതിനിടെ യു എസ് നാറ്റോ സഖ്യം ചൊവ്വാഴ്ച അഫ്ഗാൻ വിടാൻ ഒരുങ്ങവേ കാബൂൾ രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് താലിബാൻ കൂടുതൽ ഭടന്മാരെ നിയോഗിച്ചു വിമാനത്താവള റോഡുകളിൽ കൂടുതൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച താലിബാൻ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി വീണ്ടും ചാവേർ ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് പരിഗണിച്ച് വിമാനത്താവള കവാടങ്ങളിൽ കൂട്ടം കൂടുന്നത് വിലക്കിയിട്ടുണ്ട് നിലവിൽ സഖ്യസേനയ്ക്കാണ് വിമാനത്താവളത്തിനകത്തെ സുരക്ഷാ ചുമതല ഒഴിപ്പിക്കൽ ദൗത്യം മിക്കവാറും രാജ്യങ്ങൾ പൂർത്തിയാക്കി ഒരു ലക്ഷത്തിലേറെ പേരെ ഒഴിപ്പിച്ച യു എസ് ദൗത്യവും അവസാനഘട്ടത്തിലേക്ക് നീങ്ങി നാലായിരത്തിൽ താഴെ യു എസ് സൈനികർ മാത്രമാണ് ഇനി വിമാനത്താവളത്തിനുള്ളത് അഫ്ഗാൻ ബ്രിട്ടീഷ് പൗരന്മാരെ വഹിച്ചുകൊണ്ടുള്ള യു കെ അവസാന വിമാനം ഇന്നലെ കാബൂൾ വിട്ടു രണ്ടാഴ്ചക്കിടെ സ്വന്തം പൗരന്മാരടക്കം പതിനയ്യായിരം പേരെയാണ് യു കെ ഒഴിപ്പിച്ചത് മിക്കവാറും രാജ്യങ്ങൾക്കും എല്ലാ പൗരന്മാരെയും ഒഴിപ്പിക്കാനായില്ലെന്നാണ് വിവരം അതിനിടെ കാബൂൾ രാജ്യാന്തര വിമാനത്താവളത്തിന്റെ നടത്തിപ്പിന് സാങ്കേതിക സഹായം തേടി താലിബാൻ ഖത്തറിനെ സമീപിച്ചു നിലവിൽ വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ചുമതല തുർക്കി സേനയ്ക്കാണ് ചൊവ്വാഴ്ച നാറ്റോ സേന രാജ്യം വിടുന്നതോടെ തുർക്കിയുടെ സേവനം അവസാനിക്കും തുർക്കിയുടെ സഹായം തുടർന്നും വേണമെന്ന് താലിബാൻ അഭ്യർത്ഥിച്ചെങ്കിലും തുടരാനാവില്ലെന്നാണ് അറിയിച്ചത്